അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സമസ്തയുടെ പ്രഭാഷകനായ റഹ്മത്തുള്ളാ ഖാസിമി അദ്ദേഹത്തിൻ്റെ ജ്യൂസ് വിവാദത്തിൽ പുതിയ വിശദീകരണം വന്നിരിക്കുകയാണ്. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മുഴുവനും ഞാൻ കേൾക്കുകയുണ്ടായി. 1.5 മണിക്കൂർ സംസാരിച്ചിട്ടും അദ്ദേഹം നടത്തിയ ആ പ്രസ്താവനയെ ന്യായീകരിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടും അതിന് സാധിക്കാതെ വിയർക്കുന്ന കാസ്മിയെ കണ്ടപ്പോൾ, സത്യം പറയുകയാണെങ്കിൽ, സഹതാപമാണ് എനിക്ക് തോന്നിയത്. എന്താണ് ഈ 1.5 മണിക്കൂർ അദ്ദേഹം സംസാരിച്ചത്? ജ്യൂസ് കുടിച്ചാലുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ, അത് ശരീരത്തിന് ഹാനികരമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി പലരുടെയും പ്രഭാഷണങ്ങൾ അദ്ദേഹം കേൾപ്പിക്കുന്നുണ്ട്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പല പുസ്തകങ്ങളും അദ്ദേഹം വായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ ആരാണ് കാസ്മിയെ എതിർത്തത്? അതല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് കാസ്മിയെ നമ്മൾ എതിർത്തത്? അത് ശ്രോതാക്കൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്യൂസ് കുടിച്ചാൽ ശരീരത്തിന് എന്തെങ്കിലും ഹാനികരമായ അതല്ലെങ്കിൽ അത് ദോഷകരമായി ബാധിക്കുമോ എന്ന വിഷയം, ആ വിഷയത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ഈ വിഷയം പലരും സംസാരിക്കാറില്ലേ? ഇപ്പോൾ മതപണ്ഡിതന്മാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും മറ്റുള്ള പലരും സംസാരിക്കാറുണ്ട്. എന്ത്? ഭക്ഷണ രീതിയുടെ ശാസ്ത്രീയമായ വശം. അത് ജ്യൂസ് മാത്രമല്ല, പല ഭക്ഷണ രീതികളും മനുഷ്യന് ഹാനികരമായ രൂപത്തിൽ അത് ഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പലരും സംസാരിക്കാറില്ലേ? ആരെയെങ്കിലും ഈ വിഷയത്തിൽ നമ്മൾ ട്രോളാറുണ്ടോ? അതല്ലെങ്കിൽ ആരെങ്കിലും വിമർശിക്കാറുണ്ടോ? ആരും വിമർശിക്കാറില്ല. പിന്നെ എന്താണിവിടെ വിഷയം? എന്താണിവിടെ വിമർശനത്തിൻ്റെ കാതൽ? എന്താണ് ഇദ്ദേഹം ജ്യൂസിൽ കൊണ്ടുവന്ന് ജൂതന്മാരെ മിക്സ് ചെയ്തതാണല്ലോ എല്ലാ കുഴപ്പങ്ങൾക്കുമുണ്ടായ കാരണം? എൻ്റെ സംസാരം ശരിയായ നിലയ്ക്ക് എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായി മനസ്സിലാകാൻ ആദ്യം ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു മുറിയിൽ 3-4 ബൾബുകൾ കത്തുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയുകയാണ്, അത് 4 ബൾബുകൾ ഒന്നിച്ച് കത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകളുടെ കണ്ണിന് അത് ദോഷകരമായി ബാധിക്കും, അതല്ലെങ്കിൽ അത് പ്രയാസകരമാണ്, പ്രയാസമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ അത് ഒരു ശാസ്ത്രീയ വശമാണ് എന്ന് നമുക്ക് അതിനെ പറയാം. എന്നാൽ അതിന് പകരമായി ഒരാൾ അതിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് തോമസ് ആൽവ എഡിസനെ കുറിച്ച് അറിയില്ലേ? അദ്ദേഹമാണ് ഈ ബൾബ് കണ്ടുപിടിച്ചത്. അദ്ദേഹം നമ്മുടെ ശത്രുവാണ്, അതുകൊണ്ട് ബൾബ് ഉപയോഗിക്കാനേ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. കാസിമി ഇവിടെ പറഞ്ഞത് എന്താണ്? ജ്യൂസ് നിങ്ങൾ കുടിക്കരുത്. ജ്യൂസ് എന്ന ഒരു വർഗത്തെ നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ ശത്രുക്കളായ ജൂതന്മാർ, അവരാണ് ജ്യൂസ് കൊണ്ടുവന്നത്, അത് കുടിക്കാനേ പാടില്ല എന്നാണ് കാസിമി പറഞ്ഞത്. അത് ഒരു മതപ്രഭാഷകൻ ഒരു മതവേദിയിൽ വെച്ച് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകളും അതേപോലെ തന്നെ പണ്ഡിതന്മാരുമൊക്കെ അത് തെറ്റിദ്ധരിക്കാൻ ഏറെ സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഞാൻ അതിൻ്റെ ഹലാലോ ഹറാമോ ചർച്ച ചെയ്തതല്ല എന്ന്, വാദത്തിനു വേണ്ടി ഞാൻ അത് അംഗീകരിക്കുന്നു. എങ്കിൽ പോലും ഒരു മതപണ്ഡിതനിൽ നിന്ന്, ഒരു മതപ്രഭാഷകനിൽ നിന്ന്, പ്രത്യേകിച്ചൊരു മതത്തിൻ്റെ വേദിയിൽ നിന്ന് അങ്ങനെ കേൾക്കുമ്പോൾ സാധാരണക്കാരെന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുക? അത് ഉസ്താദ് പറയുന്നത് ജ്യൂസ് നമുക്ക് കുടിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കുക. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചതും. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം നിങ്ങൾ വിട്. വലിയ പണ്ഡിതന്മാർ, സമസ്തയുടെ തന്നെ പാളയത്തിലുള്ള സാധാരണ പണ്ഡിതന്മാരല്ല, വലിയ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് കേട്ടപ്പോൾ ജ്യൂസ് കുടിക്കാൻ പാടില്ല എന്നാണ് കാസിമി പറയുന്നത് എന്ന് ധരിക്കുകയും അങ്ങനെ ആളുകൾ സംശയം ചോദിച്ചപ്പോൾ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇതിൽ സെൽഫികളെ ആക്ഷേപിച്ചത് കൊണ്ടോ അവരെ ട്രോൾ ചെയ്ത് കൊണ്ടോ യാതൊരു കാര്യമില്ല. ഇപ്പം നാദാപുരത്തുകാരായ കുറേ ആളുകൾ UAE-യിലും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ അവർ കഫ്തീരിയെയും അതേപോലെ പിന്നെ ജ്യൂസിൻ്റെ കടയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരിത് കേട്ടപ്പോൾ തെറ്റിദ്ധരിച്ചു പോയി. കാസിമി പറയുന്നത് ജ്യൂസ് കുടിക്കാൻ പാടില്ല എന്നാണ് എന്നവർ മനസ്സിലാക്കി. അങ്ങനെ അവർ ആ പ്രദേശത്തുകാരനായ AP വിഭാഗത്തിലെ തലമുതിർന്ന പണ്ഡിതനായ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ
ഞങ്ങൾക്കതിനെക്കുറിച്ചൊന്ന് വിശദീകരണം തരണം എന്ന് അവിടുത്തുകാരായ ആളുകൾ ചോദിച്ച സന്ദർഭത്തിൽ പേരോട്ടുകാരനായ അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം അതിന് കൊടുത്ത മറുപടി നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. പരിശുദ്ധ ഇസ്ലാമിൽ ജ്യൂസ് കുടിക്കുന്നത്, അതായത് നമ്മൾ സാധാരണയായി മാങ്ങ, നാരങ്ങ, പഴം തുടങ്ങിയ പഴവർഗ്ഗങ്ങളിൽപ്പെട്ട സാധനം ജ്യൂസാക്കി കുടിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ധാരാളം കുടിക്കാറുള്ളതും കുടിച്ചിട്ടുള്ളതും ആണ്. ഈ ജ്യൂസ് കുടിക്കുന്നത് തെറ്റാണെന്ന് ലോകത്ത് ഒരു ഇമാമും ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല, പറഞ്ഞതായി എൻ്റെ അറിവിൽ ഇല്ല, ഒരു പണ്ഡിതനും പറയുന്നതായി കേട്ടിട്ടും ഇല്ല. ഇന്നിവരെ ലോകത്ത് ഒരു പണ്ഡിതനും ജ്യൂസ് കുടിക്കുന്നത് ഹറാമാണെന്നോ തെറ്റാണെന്നോ പറഞ്ഞതായി കേട്ടിട്ടില്ല. ജ്യൂസിൻ്റെ ബിസിനസ് നടത്തുന്നതും ഹലാലായ ഒരു കച്ചവടമാണ്, അത് തെറ്റാണെന്ന് ഇന്നേ വരെ ഒരു ആരുമീങ്ങളും പറഞ്ഞതായി കേട്ടിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ സംശയം ചോദിച്ചതിൽ ഉന്നയിച്ച പ്രഭാഷകൻ്റെ ആ പ്രഭാഷണത്തിൻ്റെ ഈ വാചകം പറയുന്ന ക്ലിപ്പ് ഞാൻ കേട്ടു. അദ്ദേഹം ആ പറഞ്ഞത് ഒരു വിധത്തിലും ശരിയല്ല, ശരിയാകാൻ ന്യായവും ഇല്ല. അദ്ദേഹം ആ പറഞ്ഞതൊരു പുത്തനാശയമാണ്, അതൊരിക്കലും പണ്ഡിതന്മാരുടെ പിന്തുണയുള്ളതല്ല. അദ്ദേഹം വേറെയും പല പുത്തനാശയങ്ങളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പറയാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പരിഗണിക്കപ്പെടാവുന്ന ഒരു അഭിപ്രായത്തിൻ്റെ വക്താവല്ലാത്തതിനാൽ നമ്മളത് അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ടതാണ്. അദ്ദേഹം ഒരിക്കൽ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ ബഹുമാനം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിനാണെന്ന് വളരെ ഗൗരവത്തോടുകൂടി സമർത്ഥിക്കുന്നതായി കണ്ടപ്പോൾ അത് ഷിയാക്കളുടെ വാദമാണെന്നും സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൻ്റെ എതിരാണെന്നും ഞാൻ എൻ്റെ ഒരുപാട് പ്രഭാഷണത്തിൽ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കഅബ ഷരീഫിനെ സംബന്ധിച്ചും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അതും ഞാൻ കിതാബുകൾ വെച്ച് ആ പറഞ്ഞത് ശരിയല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേട്ടല്ലോ സഹോദരങ്ങളെ, അപ്പോൾ സാധാരണക്കാർ മുതൽ പണ്ഡിതന്മാർ വരെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ അതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതിന് മനസ്സിലാക്കിയ ആളുകളെ ആക്ഷേപിച്ചതുകൊണ്ടോ നിങ്ങൾ ക്ലിപ്പ് മുഴുവനും കേൾക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നതിലോ അർത്ഥമില്ല. മറിച്ച് അദ്ദേഹം നടത്തിയ ആ പദപ്രയോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ, അത് തികച്ചും തെറ്റായ പരാമർശങ്ങളായിരുന്നു. അത് അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ അവസാനം ബോധ്യപ്പെട്ടു. ട്രോളുകൾ നാനാഭാഗത്തു നിന്നും വന്നു, പലരും അത് ചർച്ച ചെയ്തു. നിങ്ങളുടെ സംഘടനയ്ക്ക് അകത്തുനിന്ന് തന്നെ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടായി. അപ്പോൾ റഹ്മത്തുള്ള കാസിമിക്ക് തന്നെ ബോധ്യമായി എന്ത് ആ പറഞ്ഞതിൽ അബദ്ധമുണ്ട് എന്ന്. എന്നിട്ടിപ്പോൾ അദ്ദേഹം ഈ അവസാനത്തെ പ്രഭാഷണത്തിൽ എന്താ പറഞ്ഞത്? ജൂതൻ എന്ന പദപ്രയോഗം അത് തെറ്റായിപ്പോയി, അതിനാൽ ഖേദിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കുക. അത് ജൂതന്മാർ കൊണ്ടുവന്നതല്ലേ, അവർ നമ്മുടെ ശത്രുക്കളല്ലേ എന്ന പ്രയോഗം ബ്രിട്ടീഷുകാരാകുമ്പോൾ അവർക്കതിലൊരു ദുഷ്ടലാക്കുണ്ടാകുമല്ലോ എന്നതുപോലെ ജൂതൻ എന്ന് പറഞ്ഞു പോയത് വാക്കിൽ വന്ന അബദ്ധമാണ്, മാപ്പാക്കണം. വാക്കിൽ വന്ന അബദ്ധമാണ്, മാപ്പാക്കണം എന്നാണ് കാസിമി പറയുന്നത്. പക്ഷേ ഈ ഒരു അബദ്ധം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മുരീദുകൾക്കും അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്ന ആളുകൾക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഒരബദ്ധമാണ്, തെറ്റാണ്, ശരി അംഗീകരിക്കുന്നു, നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചതിൽ നിങ്ങൾ തിരുത്തി, അത് നല്ല ഒരു സ്വഭാവം തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യം കേട്ട് പ്രതികരിച്ച ആളുകൾ മുഴുവനും കേൾക്കാതെ പ്രതികരിച്ചതാണ് എന്ന നിലക്കുള്ള ചില പ്രയോഗങ്ങളും പ്രതികരണങ്ങളും ചില ആളുകളുടെ ഭാഗത്തുനിന്നുണ്ട്. അത് ശരിയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ബോധ്യമാണ് ആ പ്രസ്താവന ശരിയല്ല, ജൂതൻ എന്ന പദപ്രയോഗമാണ് തെറ്റിദ്ധാരണയ്ക്ക് കാരണമായത് എന്ന്. വളരെ കൃത്യമല്ലേ, വളരെ വ്യക്തമല്ലേ? ഇനി സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ജ്യൂസിൻ്റെ വിഷയത്തിൽ ഇത്രയും വലിയ വിവാദമുണ്ടായി, അദ്ദേഹത്തിൻ്റെ സംസാരമാണ് അതിന് കാരണമായത്. അതിന് ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു, ജ്യൂസ് കുടിക്കൽ ഹാനികരമാണ്, ശരീരത്തിന് ദോഷകരമാണ് എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചു. എന്നാൽ ഈ ജ്യൂസിനെതിരെ സംസാരിച്ച ഇദ്ദേഹം തന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ജ്യൂസ് വേണം, ജ്യൂസിന് യാതൊരു കുഴപ്പമില്ല, അതും ഓറഞ്ച് ജ്യൂസാണ് അദ്ദേഹത്തിന് വേണ്ടത്, അത് ആവശ്യപ്പെട്ടപ്പോൾ സാധുവിനൊട്ട് കിട്ടിയതുമില്ല. ഇത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ
ഒന്ന് ശ്രവിച്ചു നോക്കൂ. ആ ഒരു ഏരിയയിൽ ഞാനല്ലാത്ത മൊത്തം ഇത് സ്വഹാബികൾ കരുത്തിനും സ്വഹാബികളെ വെട്ടി കഷ്ടപ്പെട്ട് നേടിയെടുത്ത നാടാണ്. നാടിലെന്റെ ആ നാട്ടിന്ന് ഉയരുന്ന പ്ലേറ്റിൽ എന്തല്ലാതല്ല വെള്ളം കഷ്ടപ്പെട്ടതേ കിട്ടുള്ളൂ, എളുപ്പം കിട്ടും. എന്ത് എന്താടാ നോക്കിയിരിക്കണേ? എന്ത് പച്ച കള്ളടാ, കള്ള് ബ്രാൻഡി. അത് ഓരോ വലുപ്പത്തിന് ഓരോ കളറിൽ ബ്രാൻഡി ഇങ്ങനെ കൊടുക്കുന്നു. ഞാൻ എനിക്ക് ഒന്നും ഭക്ഷണം തന്നത് വാങ്ങിയില്ല, എനിക്ക് ജ്യൂസ് തരുന്നാണ്. ജ്യൂസ് തരാൻ തന്നെ പിന്നെ ഒന്നോട് തന്നില്ല. ഞാൻ കള്ളു വെച്ച് അപ്പൊ കിട്ടും. എനിക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. ഒരു സാധനം കുടിച്ചില്ല. ഓറഞ്ച് ജ്യൂസ് ചോദിച്ചപ്പോ മൂപ്പരിക്ക് കിട്ടിയില്ല എന്ന്. ജ്യൂസ് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് ഈ ഓറഞ്ച് ജ്യൂസ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാം വിരോധാഭാസമാണ്. അപ്പൊ കാസിമിയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എന്തുകൊണ്ടാണ് റഹ്മത്തുള്ള കാസിമിയെ വിമർശിക്കുന്നത്? സൂക്ഷ്മതയില്ലാത്ത ഇതുപോലെയുള്ള പദപ്രയോഗങ്ങൾ, അതേപോലെ എന്താണ് സംസാരിക്കുന്നത് എന്ന ബോധമില്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരിക്കൽ സംസാരിച്ചതിന് എതിരാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സംസാരം. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വിമർശിക്കപ്പെടുന്നത്. ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ആദർശപരമായി അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. എന്താണത്? ഇപ്പോൾ ഇദ്ദേഹം തന്നെ മുമ്പ് നടത്തിയ ഒരു പരാമർശം, ലോക മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വലിയായി അംഗീകരിക്കുന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്നാൽ ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മഹത്വമുള്ളത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് ഇദ്ദേഹം പച്ചക്ക് പ്രസംഗിച്ചു. പിന്നീട് അത് തിരുത്തി എന്ന് കേൾക്കുന്നു. ഞാനത് കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ അത്? അത് സൂക്ഷ്മതയില്ലാത്ത പദപ്രയോഗമല്ലേ? അതേപോലെ തന്നെ മലബാറിനെ കുറിച്ച് ഖുർആനിലുണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞു. വിശുദ്ധ ഖുർആനിനൊക്കെ തോന്നിയ അർത്ഥം യാതൊരു സൂക്ഷ്മതയില്ലാതെയാണ് ഇദ്ദേഹം നടത്തുന്നത്. ആ ക്ലിപ്പ് ഞാനിപ്പോൾ കേൾപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ ലോക മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന കഅബ, ആ കഅബയെ സംബന്ധിച്ച് കാസിമി പറഞ്ഞത് എന്താണ്? അതൊരു ജാറമാണ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ലോക മുസ്ലിമീങ്ങളുടെ നേതാവായ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്സലാം, ആ ഇബ്രാഹിം അലൈഹി ഇസ്സലാമിനെ അപമാനിക്കുന്ന നിന്ദിക്കുന്ന പദപ്രയോഗങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല ലോക മുസ്ലിമീങ്ങൾ തിരിഞ്ഞ് നമസ്കരിക്കുന്ന പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തെ അവഹേളിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന സംസാരം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്താ ഇദ്ദേഹം പറഞ്ഞത്? കഅബ ഒരു കുന്തു അല്ല എന്നാണ്, അവിടെ മക്ബറ ഇല്ലെങ്കിൽ അത് വെറും കല്ലും മണ്ണുമാണ് എന്നാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അത് കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാനത് കേൾപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ വിമർശിക്കുന്നത് എന്നതിന്റെ പൊരുള് സാധാരണക്കാരൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേൾക്കൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായി. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാത്തത്? ഇനി എങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു? പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ആ ആ നബീനെ കൂടെ വന്നവര് നിങ്ങളും ഇനിയും പോലത്തെ മനുഷ്യന്മാരല്ലായിരുന്നു, ബുദ്ധിയുള്ളവരായിരുന്നു. അവർക്ക് ഇത് മണ്ണും കല്ലുമാണ്, ഇതൊരു കുന്തും അല്ല എന്ന് അവർക്കറിയാം. ഓലട പോയി എടാ മണ്ണും കല്ലും പൊളിഞ്ഞാടിയിട്ട് തിരിഞ്ഞു നോക്കിയോ. ആ മനുഷ്യൻ്റെ മനെ കൊണ്ടുവന്നാക്കിയിട്ടല്ലേ അതെന്ന് നോക്കിയത്? ആയിരക്കണക്കായ നബിമാർ തിരിഞ്ഞു നോക്കിയോ? എന്താണെടാ പൊട്ടന്മാരെ പോലെ ഇരിക്കണ്? എടാ ഇത്ര വലിയ ഈ കഅബ ആയിരക്കണക്കായ കൊല്ലം പൊളിഞ്ഞാടി കിടന്നിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയോ? പറയടാ പോട്ടന്മാരെ പോലെ ഇരിക്കാതെ ഈ എത്ര നബിമാർ ഇവിടെ ഉണ്ടായടോ, തിരിഞ്ഞു നോക്കിയോ? ഇബ്രാഹിം അടക്കം തിരിഞ്ഞു നോക്കിയോ? അല്ല വലിയ ആളായി താങ്ങി പിടിച്ച് പറയണ്ടല്ലോ ഇബ്രാഹിം, തിരിഞ്ഞു നോക്കിയോ? ഇബ്രാഹിം അടക്കം തിരിഞ്ഞു നോക്കിയോ? അല്ല വലിയ ആളായി താങ്ങി പിടിച്ച് പറയണ്ടല്ലോ ഇബ്രാഹിം, തിരിഞ്ഞു നോക്കിയോ? ഇബ്രാഹിം ആദ്യം കഅബ ഉണ്ടാ ചെയ്ത് എന്ത് ആദ്യം ചെയ്തത്? മുത്തിനെ പിന്നെ ഉമ്മാനോടെ കൊണ്ടുവന്നാക്കി, അവിടെ കൊണ്ടുവന്നാക്കി ഹാജറിനെ അവിടെയാണ് കൊണ്ടുവന്നാക്കി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഹാജറാണ് മരിച്ച്. അപ്പോഴും എന്തായില്ല, എന്തായില്ല കഅബ ഉണ്ടാക്കിയില്ല. കഅബ ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് അന്ന് കെട്ടിടല്ല. ഈ മനുഷ്യൻ്റെ വല്യമ്മാനെ കുയ്യാണ് കുഴിച്ചിട്ട് അവിടെയാണ് മറവീരു. പിന്നെ എന്ത് ചെയ്ത് അതിൻ്റെ മേലെ ഷറഫാക്കപ്പെട്ട് എടുപ്പുണ്ടാക്കി, അതാണ് കഅബ. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? അത് മക്ബറയാണടാ. ആരുടെ?
കേട്ടല്ലോ സഹോദരങ്ങളെ, മുമ്പിലിരിക്കുന്ന ആളുകളെ പൊട്ടന്മാരെ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അത് നമുക്ക് സഹിക്കാം. പക്ഷേ ലോക മുസ്ലിമീങ്ങളുടെ നേതാവായ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ലോക മുസ്ലിമീങ്ങളുടെ കൽബിൽ വലിയ സ്ഥാനമുള്ള ഭൂമിയിൽ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി ഒന്നാമതായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായ കഅബാലയത്തെ ഒരു മക്ബറ എന്നാണ് പറഞ്ഞത്. മുമ്പ് ഞാൻ മറുപടി പറഞ്ഞൊരു വിഷയമാണിത്. ഇതേപോലെയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ, അത് മുസ്ലിമീങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അദ്ദേഹത്തോട് വ്യക്തിപരമായി ഒരു വിദ്വേഷവുമില്ല. പക്ഷേ ഇതേപോലെയുള്ള സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി ബോധമില്ലാതെ അദ്ദേഹം സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചത്. ഇതേ ഒരു സംഭവം തന്നെയാണ് ഈ ജൂസിൻ്റെ വിഷയത്തിലുണ്ടായത്. ഈ ജൂത പരാമർശവും അദ്ദേഹത്തിൻ്റെ ശൈലിയും അത് തെറ്റിദ്ധാരണയ്ക്ക് ഏറെ അവസരമുണ്ടാക്കി എന്നതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുപോലെ. ഇപ്പോൾ അവസാനം അദ്ദേഹം പ്രതികരിച്ചപ്പോൾ നോട്ടൊക്കെ കൈപ്പിടിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതേപോലെ വളരെ ബോധത്തോടുകൂടെ സംസാരിക്കണം എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ നിലക്കും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന നിലക്കും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതികരിക്കും. അതാരോടുമുള്ള വിദ്വേഷമല്ല. അതുകൊണ്ട് തന്നെ തെറ്റുകൾ തിരുത്തി ശരിയായ ഇസ്ലാമിനെ ശരിയായ നിലക്ക് പറയാൻ അദ്ദേഹത്തിന് അവസരമുണ്ടാകട്ടെ എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് ശരിയായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് ജനങ്ങളോട് പറയുക. അപ്പോൾ ആരും വിമർശിക്കുകയില്ല. അതല്ലാതെ ഈ നിലക്കുള്ള ബോധമില്ലാത്ത സംസാരങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുവാനും ശരിയായ മാർഗം അനുധാവനം ചെയ്യുവാനും എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.